നമസ്കാരം, ഋഷിപ്രകൃതം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2024 വിഷു മുതൽ 2025 വിഷു വരെയുള്ള സമ്പൂർണ്ണ വിഷുഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. അശ്വതി മുതൽ പൂരിട്ടാതി വരെയുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഉത്രിട്ടാതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലം പരിശോധിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. മറ്റൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. എന്റെ തീർത്ഥയാത്ര എന്ന ചാനൽ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ്. ആ ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക, വീഡിയോകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഉത്രിട്ടാതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലത്തെ ഒന്ന് പരിശോധിക്കാം. ഉത്രിട്ടാതി നക്ഷത്രക്കാർക്ക് ദേവത ബ്രഹ്മാവാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വിഷുവർഷമാണ് വരുന്നത്. കൂടാതെ ഉത്രിട്ടാതി നക്ഷത്രക്കാർക്ക് ശൂലഷട്കാദി ഫലങ്ങളിൽ അന്ത്യഷട്കമാണ്. അതുകൊണ്ട് തന്നെ ജന നേതൃത്വം ഒക്കെ ലഭിക്കാനുള്ള അവസരം വരും. കൂടാതെ മേലധികാരികളുടെ പ്രീതി ലഭിക്കുന്ന വർഷമാണ്. കൂടാതെ അധികാര ലബ്ധിയൊക്കെ ഉണ്ടാകുന്ന വർഷമാണ്. ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ നിറയുന്ന വർഷമാണ്. ഇനി നമുക്ക് ഉത്രിട്ടാതി നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ കൂടി പരിശോധിക്കാം. ഉത്രിട്ടാതി നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു വർഷം നിരവധിയായിട്ടുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതൊക്കെ മനസ്സിന് സന്തോഷം പകരുന്നതാണ്. മാതാവിന് അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മാതാവിന്റെ ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കുക. ഭൂമിയിൽ നിന്ന് ധനലാഭം പ്രതീക്ഷിക്കാവുന്ന വർഷമാണ്. പ്രവർത്തന രംഗത്തൊക്കെ അസൂയാർഹമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാഹചര്യം ഉണ്ടാകും. കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന വർഷമാണ്. ബന്ധുക്കളിൽ ചിലരൊക്കെ ശത്രുതാ മുഖേന പെരുമാറാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് അലസത വർദ്ധിക്കുന്ന സമയമാണ്. അലസതയൊക്കെ വെടിഞ്ഞ് നല്ല പരിശ്രമം നടത്തുക. പഠനത്തിൽ ശ്രദ്ധ കുറയാതെ ശ്രദ്ധിക്കേണ്ട വർഷമാണ് എന്ന് സാരം. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യാത്രകളൊക്കെ ഉത്രിട്ടാതി നക്ഷത്രക്കാർക്ക് ആവശ്യമായി വന്നേക്കാം. തുടങ്ങിവെച്ച കാര്യങ്ങളിലൊക്കെ മികച്ച രീതിയിൽ മുന്നോട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അതിലൊക്കെ വിജയിക്കാനും സാധിക്കും. കർമ്മരംഗത്തൊക്കെ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം. ബന്ധുജനങ്ങളൊക്കെ ചിലപ്പോൾ വാക്കുകൊണ്ട് മനസ്സിനെ മുറിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചേക്കാം. ഉദ്ദിഷ്ട കാര്യസാധ്യങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നവർ ആ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. ദാമ്പത്യ ജീവിതമൊക്കെ സന്തോഷപ്രദമാകുന്നതാണ്. മുൻകാല സമ്പാദ്യങ്ങളിൽ നിന്നൊക്കെ ധനലാഭം ഉണ്ടാകുന്ന വർഷമാണ്. സന്താനങ്ങൾ മൂലം മനസ്സിന് സന്തോഷം വർദ്ധിക്കുന്നതാണ്. വർഷത്തിന്റെ മധ്യഭാഗത്തോടുകൂടി ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. തൊഴിൽ രംഗത്തൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാം. അശാന്തി നിഴലിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ മേലധികാരികളുടെ അപ്രിയം ഏറ്റുവാങ്ങാതെ ശ്രദ്ധിക്കേണ്ട കാലമാണ് എന്നർത്ഥം. ഉത്രിട്ടാതി നക്ഷത്രക്കാർക്ക് ബ്രഹ്മാവാണ് ദേവത. അതുകൊണ്ട് തന്നെ സർവ്വദേവതാ പ്രീതിയാണ് വരുത്തേണ്ടത്. കഴിയുന്ന ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാ ദേവതകളുടെയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ശക്തിക്കൊത്തം വഴിപാടുകളെ ചെയ്യുക. അതുവഴി ദോഷഫലങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഉത്രിട്ടാതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലമായിട്ട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അതോടൊപ്പം എന്റെ തീർത്ഥയാത്ര എന്ന ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക, വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.